നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം ഇന്ന് ഒട്ടുമിക്ക പേരിലും കരൾ സംബന്ധമായ അസുഖങ്ങൾ കാണാറുണ്ട് തുടക്കത്തിൽ കുറച്ചു ലക്ഷണങ്ങൾ മാത്രം കാണിക്കുന്നതിനാൽ ഫാറ്റി ലിവർ പോലുള്ള കരൾ സംബന്ധമായ രോഗങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കാത്തതും എന്നാൽ കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ചികിത്സ തേടേണ്ടവയുമാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിക്കുന്നതും ഫാറ്റി ലിവറിനെ എങ്ങനെ തിരിച്ചറിയാം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ന് കൈരളി ന്യൂസിനൊപ്പം ചേരുന്നത് തിരുവനന്തപുരം കിംസ് ഹെൽത്തിലെ കൺസൾട്ടന്റ് റേഡിയോളജിസ്റ്റായ ഡോക്ടർ മനോജ് കെ എസ് ആണ് നമസ്കാരം ഡോക്ടർ ഡോക്ടർ എന്താണ് ഫാറ്റി ലിവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിനെയാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് വിളിക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ സാധിക്കും എന്നാൽ ചെറിയ രീതിയിലുള്ള കൊഴുപ്പ് നമുക്ക് അത്ര പ്രശ്നമുള്ളൊരു സംഭവമല്ല സോ ആ ഒരു ഏത് ഘട്ടത്തിലാണ് കൊഴുപ്പ് നോർമൽ അല്ലാതെ ആവുന്നത് അല്ലെങ്കിൽ അതൊരു ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു അസുഖത്തിലേക്ക് മാറിപ്പോകുന്നത് ഫാറ്റി ലിവർ എന്ന് നമ്മൾ ഇപ്പോൾ വിളിക്കുന്ന ഈ അസുഖം ഇത് യഥാർത്ഥത്തിൽ ഒരു സ്പെക്ട്രം എന്ന് ഞങ്ങൾ പറയാം അതായത് ചെറിയ തോതിൽ തുടങ്ങി വലിയ കൂടുതലായി വന്ന് അതിൻ്റെ പാർശ്വഫലങ്ങൾ കൂടി ഉണ്ടാകുന്ന ഒരു ഘട്ടം അപ്പോൾ ഇതിന് പലതരത്തിൽ നമ്മൾ തിരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തരം തിരിച്ചിട്ടുണ്ട് അതിൽ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് പോലെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം ഇതിനെ ഈ തരം തിരിവുകൾ നടത്തുന്നത് ഇപ്പോൾ കൂടുതലും റേഡിയോളജിക്കൽ അല്ലെങ്കിൽ നമ്മൾ ഈ അൾട്രാസൗണ്ട് MRI ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ മുഖേനയാണ് അപ്പോൾ അതിൽ നമ്മൾ ഈ ഘട്ടങ്ങൾ അതായത് അൾട്രാസൗണ്ടിൽ ഞങ്ങൾ ഇതിനെ ഗ്രേഡ് എന്ന് പറയുന്നു ഗ്രേഡ് 1 ഗ്രേഡ് 2 ഗ്രേഡ് 3 ഇങ്ങനെ ഫാറ്റി ലിവർ എന്നാണ് നമ്മൾ പറയുന്നത് അതുപോലെ MRI ചെയ്യുകയാണെങ്കിൽ നമുക്കിതിനെ കൃത്യമായിട്ട് അതിനെ ഒരു അളവ് നിശ്ചയിക്കാനുള്ള സാങ്കേതിക വിദ്യ ഇന്ന് അവൈലബിളാണ് അപ്പോൾ ആ സങ്കേതങ്ങൾ ഉപയോഗിച്ച് കൃത്യമായിട്ട് എത്രയാണ് എന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഒരു കട്ട് ഓഫ് വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസിക്കായിട്ട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ 5% ഫാറ്റാണ് ഞങ്ങളുടെ ഒരു പിന്നെ സാമാന്യമായിട്ടും ഫാറ്റി ലിവർ ഫാറ്റ് ഇല്ലാത്തൊരു ലിവറിൻ്റെ ഒരു കട്ട് ഓഫ് വാല്യൂ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിന്നും ഒരു ഞങ്ങൾ MRI ഒക്കെ ഒരു കണക്കിൽ 16% വരെ ഉള്ള ഇത് വരുമ്പോൾ ഗ്രേഡ് 1 എന്നുള്ള ഇതിൽ എടുക്കുന്നു 16 മുതൽ 22 വരെ ഗ്രേഡ് 2 അതിന് മുകളിൽ ഗ്രേഡ് 3 അപ്പോൾ ഈ കണക്കാണ് ഞങ്ങൾ ഇമേജിങ്ങിൽ പറയുന്നതെങ്കിലും പെത്തോളജിക്കലി ചെറിയ വ്യത്യാസമുണ്ട് പെത്തോളജിസ്റ്റുകളും ഇതിങ്ങനെ പിന്നെ അതായത് ബയോപ്സി ചെയ്തിട്ട് നമ്മളതിനെ നിശ്ചയിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഈ കണക്കുകൾ ചെറിയൊരു വ്യത്യാസമുണ്ട് പക്ഷേ എന്നാലും 5% എന്നുള്ളതാണ് നമ്മുടെ ഒരു സാധാരണ ഒരു കട്ട് ഓഫ് വാല്യൂ പറഞ്ഞിരിക്കുന്നത് ശരി ഡോക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിക്ക ആളുകളിലും ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങൾക്ക് ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല ചില ആൾക്കാർക്ക് ലക്ഷണങ്ങൾ കുറവായിരിക്കും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഫാറ്റി ലിവറിനെ തിരിച്ചറിയാൻ സാധിക്കുന്നത് എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമുക്ക് ചിലരിലെങ്കിലും കാണാൻ സാധിക്കാറുള്ളത് ഫാറ്റി ലിവർ എന്ന ഈ പ്രോബ്ലത്തിൻ്റെ ഏറ്റവും ഒരു പ്രശ്നം ഇത് തന്നെയാണ് അതായത് ഇതിന് യാതൊരു ലക്ഷണങ്ങളും ഉണ്ടാകാറില്ല ഫാറ്റി ലിവർ എത്ര കൂടുതലാൽ പോലും പലപ്പോഴും യാതൊരു ലക്ഷണങ്ങളും ഉണ്ടാവണമെന്നില്ല അതേസമയം ഫാറ്റി ലിവറിൻ്റെ കോംപ്ലിക്കേഷൻസ് ഞങ്ങൾ കൂടുതലും പറയുന്നത് നമ്മൾ ഈ നാഷ് എന്ന് പറയാം നോൺ ആൽക്കഹോളിക് സ്റ്റേറ്റോഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇൻഫ്ലമേറ്ററി അതായത് അതിലൊരു വീക്കം എന്ന് നമുക്ക് മലയാളത്തിൽ അതിനൊരു ഒരു വീക്കം വരുന്ന ഒരു അവസ്ഥ എന്ന് പറയാം ആ സ്ഥിതിയിലോട്ട് പോകുമ്പോഴാണ് ഈ എന്തെങ്കിലും ചെറിയ സിംറ്റംസ് അതായത് ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ക്ഷീണം തോന്നുക അല്ലെങ്കിൽ ചെറിയ വയറുവേദന ഇങ്ങനെയുള്ളതും ഉണ്ടാകാം പക്ഷെ കൂടുതലായി ഇത് മനസ്സിലാക്കുന്നത് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ആ വാല്യൂസ് കൂടുന്നതാണ് ഫാറ്റി ലിവർ എത്ര കൂടിയാലും പലപ്പോഴും ലിവർ ഫങ്ഷൻസ് ടെസ്റ്റ് ചെയ്താലും ബ്ലഡിലുള്ള വാല്യൂസ് നോർമലായിരിക്കും അതേസമയം നാഷ് അതിലോട്ട് കടക്കുമ്പോൾ ചെറിയ വ്യത്യാസത്തിൽ പോലും ഈ ബ്ലഡ് വാല്യൂസ് കൂടുന്നതായിട്ട് കാണാം
പ്രേക്ഷകൻ ചേരുന്നുണ്ട് നെടുമങ്ങാടിൽ നിന്ന് രാമചന്ദ്രനാണ് രാമചന്ദ്രൻ ഡോക്ടർക്ക് കേൾക്കാം ചോദിച്ചോളൂ ഹലോ ഹലോ ആ സാർ ഞാൻ എനിക്ക് ഈ സി എൽ ഡി എന്ന് പറഞ്ഞ പറയുന്നത് ഞാൻ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തായിരുന്നു ഹലോ എന്താണ് ഞാൻ ഇങ്ങനെ ലിവറിന്റെ സൈഡിൽ ഇങ്ങനെ വേദന വന്നിട്ട് ഞാൻ ഇങ്ങനെ ഗോകുലം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു ഹലോ സാർ അതെ പറഞ്ഞോളൂ ആ സാർ അപ്പോ എനിക്ക് അവിടെ നിന്ന് ചെക്കപ്പിൽ സി എൽ ഡി അതായത് സി എൽ ഡി വിത്ത് പോർട്ടബിൾ ഹൈപ്പർടെൻഷൻ അങ്ങനെയാണ് ഒരു സർട്ടിഫിക്കറ്റ് തന്നത് അപ്പോൾ അതെന്താണ് സാർ അത് ഇനി വിട്ടുമാറുന്ന ഒരിതാണോ അത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ആണോ സി എൽ ഡി എന്ന് പറയുന്നത് ക്രോണിക് ലിവർ ഡിസീസ് എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരാണ് സി എൽ ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ പോർട്ടൽ ഹൈപ്പർടെൻഷൻ അതായിരിക്കും പി എച്ച് ഡി എന്ന് ഒരു ചുരുക്കപ്പേരിൽ പറയാറുണ്ട് ഇത് നമ്മൾ ലിവറിൽ പലതരം ഇപ്പോൾ ഫാറ്റി ലിവർ തന്നെയാണ് അതിലേറ്റവും കൂടുതലായിട്ട് വരുന്നത് ഫാറ്റി ലിവർ അല്ലാത്ത പല അസുഖങ്ങളും അതിൻ്റെ പല ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഇപ്പം നിങ്ങൾ ഈ ഇതിൽ ചിത്രത്തിലൊരു നമ്മുടെ ടി വിയിലൊരു ചിത്രം തന്നെ കാണിക്കുന്നുണ്ട് അതിൽ പിന്നെ ഒരു ഘട്ടം കടന്ന ഒരു ലിവറിൻ്റെ ചിത്രം പോലെയാണ് അപ്പോൾ അത് വരുമ്പോൾ ലിവറിൻ്റെ സാധാരണയുള്ള അതിൻ്റെ ആ ഒരു രൂപം അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണലായിട്ട് ഞങ്ങൾ പറയുന്ന അതിൻ്റെ ഉള്ളിൽ തന്നെ മാറ്റങ്ങളുണ്ടാകും അതായത് നോഡ്യൂൾസ് എന്ന് പറയും അല്ലെങ്കിൽ ആ ലിവറിന് സാധാരണഗതിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ശരീരകലയുടെ ഒരു സ്വാഭാവികമായ ശരീരത്തിൻ്റെ ടിഷ്യു ആ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് അത് മാറിയിട്ട് അത് ഒരു നോഡ്യൂൾസൊക്കെ ആയി മാറുന്ന ഒരവസ്ഥയിലോട്ട് പോകുന്നു അല്ലെങ്കിൽ നോർമൽ ലിവർ എന്ന് പറയുന്നതിൽ നിന്നും വ്യത്യാസം വന്നിരിക്കുന്നു ആ ഒരവസ്ഥയിൽ ലിവറിൻ്റെ സാധാരണയുള്ള ഫങ്ഷൻസ് അല്ലെങ്കിൽ ലിവറിന് പലതരം ഫങ്ഷൻസ് ഉണ്ട് അപ്പോൾ അതിൽ പലതിനും അത് നോർമലായിട്ട് ചെയ്യാൻ സാധിക്കാതെ വരും അതിലൊരു കാര്യം വരുന്നതാണ് ഈ ലിവറിൽ കൂടെയാണ് ബ്ലഡ് നമ്മുടെ വയറിനുള്ളിൽ ഉള്ള ബ്ലഡ് കടന്നു പോകുന്ന ലിവറിൽ കൂടെയാണ് അപ്പോൾ ലിവറിൻ്റെ ഈ ഒരു മാറ്റം കാരണം ആ ബ്ലഡ് പോകുന്നതിൽ ഒരു തടസ്സം പോലെ സംഭവിക്കുകയും വയറിനുള്ളിലുള്ള വീനസ് പ്രഷർ എന്ന് പറയും അത് വെയിൻസിനുള്ളിലുള്ള ആ ഒരു സമ്മർദ്ദം അത് കൂടിയിട്ട് ഒരു പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഈ പോർട്ടൽ വെയിൻസിന് ഒരു സമ്മർദ്ദം കൂടിയ അവസ്ഥ അത് ഉണ്ടാവുകയും അത് കാരണം ഉള്ള വേറെ ചില ബുദ്ധിമുട്ടുകൾ അതായത് ഇപ്പോൾ ഈ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകാം പലയിടത്തും വെയിൻസ് തള്ളി വരും അതായത് ഇപ്പോൾ ഈസോഫാഗസ് അല്ലെങ്കിൽ നമ്മുടെ റെക്റ്റം അവിടെയെല്ലാം വെയിൻസ് വന്നിട്ട് വെയ്റ്റിസസ് എന്ന് ഞങ്ങൾ പറയുന്ന അത് ബ്ലീഡ് ചെയ്യാം അല്ലെങ്കിൽ ഈ ലിവറിൻ്റെ ഫങ്ഷൻസിൻ്റെ കുറവ് കൊണ്ട് ലിവർ സാധാരണ ഉണ്ടാക്കുന്ന ഗ്ലോബുലിൻ ആൽബുമിനൊക്കെ ലിവർ ഉണ്ടാക്കുന്ന അത് കുറഞ്ഞിട്ട് വയറിൽ വെള്ളം കെട്ടി വെള്ളം വരുന്ന അസൈറ്റിസ് എന്ന് പറയും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു അതാണ് ഈ സി എൽ ഡിയിൽ സംഭവിക്കുന്നത് അപ്പം ലിവറിൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ലിവറിൻ്റെ സ്വാഭാവികമായ ഒരു അവസ്ഥയിൽ നിന്നും ഒരു അസുഖം മൂലം അത് കുറേ കൂടെ മുമ്പോട്ട് അത് പ്രോഗ്രസ് ചെയ്തിരിക്കുകയാണ് അത് ചികിത്സിക്കേണ്ട ഒരവസ്ഥ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അത് അതിലോട്ട് എത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് എന്തൊക്കെയാണ് അതിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ അതായത് ഇപ്പം ഫാറ്റി ലിവർ കൊണ്ട് വന്നതാണോ അല്ലെങ്കിൽ ചിലപ്പോൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ് വന്നിട്ടുള്ള ആൾക്കാർക്ക് ഇതിലോട്ട് വരാം അപ്പോൾ അതുകൊണ്ട് വന്നതാണോ അല്ലെങ്കിൽ വേറെ പലതരം അസുഖങ്ങളുണ്ട് ആ അസുഖങ്ങൾ മൂലമാണോ ഇതിലെത്തിയത് അതെല്ലാം വിശദമായ പരിശോധനയിൽ കൂടി നിശ്ചയിച്ചിട്ടാണ് ഈ ഇതിൻ്റെ ചികിത്സ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾക്ക് ഇപ്പോൾ ഒരു സി എൽ ഡി അല്ലെങ്കിൽ ലിവറിനൊരു അസുഖമായി മാറിക്കഴിഞ്ഞു അതിന് കൂടുതലായ പരിശോധനകൾ ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചികിത്സ തുടങ്ങുകയും ആവശ്യമാണ്
ശരി, വ്യക്തമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, നമുക്കറിയാം രണ്ട് തരത്തിലുള്ള ഫാറ്റി ലിവർ ആണുള്ളത്, ഒന്ന് ആൽക്കഹോളിക് ഫാറ്റി ലിവറും ഒന്ന് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറും. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പിന്നെ എന്തുകൊണ്ടാണ് ഈ മദ്യപിക്കുന്നവർക്കാണ് നമ്മൾ കൂടുതലും ഫാറ്റി ലിവർ വരുമെന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത്? അപ്പൊ എന്തുകൊണ്ടാണ് ഈ മദ്യപിക്കാത്തവർക്ക് ഫാറ്റി ലിവർ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ ആൽക്കഹോളിക് അല്ലെങ്കിൽ എ എൽ ഡി എന്ന് പറയുന്നതും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എൻ എഫ് എൽ ഡി എന്ന് നമ്മൾ പറയുന്നത്, ഇതൊരു തരം നമ്മുടെ ഒരു പരമ്പരാഗതമായി വന്നതുപോലെയുള്ള വിവക്ഷകളാണ്. കാരണം ഈ ഫാറ്റി ലിവർ എന്നുള്ള പ്രശ്നം, അതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ ഒരു പക്ഷേ വളരെ അടുത്ത കാലത്താണ് കൂടുതലായി വെളിവായി വന്നിരിക്കുന്നത്. ഈ പദങ്ങൾ, ഇത് ഇതിന് വളരെ മുമ്പ് തന്നെ ഉണ്ടായ ഒരു സംജ്ഞകളാണ്. അപ്പോൾ അതാണ് ഈ ഇപ്പോഴും തുടർന്ന് പോകുന്നത് കൊണ്ടാണ് ഈ ഒരു ആൽക്കഹോളിക് നോൺ ആൽക്കഹോളിക് എന്നുള്ള വ്യത്യാസത്തിൽ നിൽക്കുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളവർക്ക് ഫാറ്റി ലിവർ ഡെവലപ്പ് ചെയ്യുന്നു, അതായത് ഫാറ്റി ലിവർ ഉണ്ടാകുന്നുണ്ട്. ഇതിന് പലതരം കാരണങ്ങൾ പറയാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഒരു ഭക്ഷണക്രമം, അതിൻ്റെ ഒരു ഏതൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത് അതിൻ്റെ ഒരു ഇതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്, നമുക്ക് അധികം വ്യായാമമില്ലാത്ത ഒരു ലൈഫ് സ്റ്റൈൽ അത് വരുന്നു. അത് മാത്രമല്ല, നമുക്ക് കുറച്ച് ജനറ്റിക്കായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ആണ് നമ്മളെ ബാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൽക്കഹോൾ കഴിച്ചത് കൊണ്ടുള്ള ഫാറ്റി ലിവർ എന്നുള്ളത് താരതമ്യേന ഈ മൊത്തം നമ്പേഴ്സിനെ എടുക്കുകയാണെങ്കിൽ കുറവാണ്. നമുക്കിപ്പം പലതരം പഠനങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്. എല്ലാത്തിലും കാണുന്നത് ഏതാണ്ട് 30% ഇന്ത്യക്കാർക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്നുള്ളതാണ്. ഇതിൽ ബഹുഭൂരിപക്ഷം ആൽക്കഹോളിക് അല്ല, കാരണം ഒരുപാട് സ്ത്രീകളെയും എല്ലാം ബാധിക്കുന്നുണ്ട്. അത് ഇതിന് നമുക്ക് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നുള്ള രീതിയിൽ വേണം നമ്മളിതിനെ കാണേണ്ടത്. അതായത് നമ്മുടെ ഒരു ജനറേഷൻ ഈ ജീവിതചര്യയിലോട്ട് മാറിയപ്പോൾ ഉണ്ടായ ഒരു വ്യത്യാസമാണ് ലിവറിൽ കാണുന്നത്. അതായത് നമ്മുടെ ആഹാരക്രമം, നമ്മുടെ ജീവിത രീതികൾ, ഇപ്പോൾ ഈ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് അതിലോട്ട് വരികയും അങ്ങനെ ഉണ്ടായ ഒരു വ്യത്യാസം. മാത്രമല്ല, ഇപ്പം കൂടുതലായി ഫാസ്റ്റ് ഫുഡ് അങ്ങനെയുള്ളത് കഴിക്കുന്നു, കൂടുതലായി ഫാറ്റുള്ള ഇത്, ഫാറ്റില്ലെങ്കിലും കാർബോഹൈഡ്രേറ്റ്സ്, അത് തന്നെയാണ് ഒരു പ്രധാന പ്രശ്നം. അപ്പോൾ ഇത് നമ്മളെ ജീവിതശൈലി അതുമൂലം പോപ്പുലേഷൻ ഇൻ ജനറൽ നമ്മുടെ സാരമായ ഒരു വലിയൊരു വിഭാഗം ജനതയ്ക്ക് അങ്ങനെ ഒരു ലിവറിൻ്റെ സ്വാഭാവികമായ ഒരു പരിണതിയല്ല. അതായത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു പഴയ ജനറേഷൻ, ഇപ്പം 70 വയസ്സ് 80 വയസ്സായ ആൾക്കാർ പലരെയും നോക്കുകയാണെങ്കിലും അവർക്ക് ഫാറ്റി ലിവർ ഇല്ല. അതേസമയം പുതിയ ജനറേഷൻ 30 വയസ്സ് 40 വയസ്സായവർക്ക് പോലും, എന്തിന് 20 വയസ്സ് ആൾക്കാർക്ക് പോലും ഒരുപാട് പേർക്ക് ഫാറ്റി ലിവർ കാണുന്നു. അത് നമ്മുടെ ഒരു ഡെമോഗ്രാഫിക് സെറ്റപ്പിൽ വന്നിരിക്കുന്ന ഒരു, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ജനറേഷൻ കഴിഞ്ഞ് മറ്റൊരു ജനറേഷൻ വരുമ്പോഴത്തേക്കും ആ ഒരു ജനറ്റിക് സസെപ്റ്റബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് അത് ഇതെല്ലാം കൂടി മൾട്ടി ഫാക്ടോറിയൽ എന്നാണ് പറയേണ്ടത്. അതായത് പലതരം കാരണങ്ങൾ കൊണ്ട് ഫാറ്റി ലിവർ എന്ന പ്രോബ്ലം അതായത് നമ്മുടെ ജനസംഖ്യയിൽ കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നത്, ഇതാണ് നമ്മൾ കാണേണ്ടത്. ശരി ഡോക്ടർ, ഇപ്പൊ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, പുതുക്കാട് നിന്ന് മെൽജോ ആണ്. മെൽജോ, ഡോക്ടർക്ക് കേൾക്കാം, ചോദിച്ചോളൂ. കേൾക്കാം. ഫാറ്റി ലിവർ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഫാറ്റി ലിവർ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നാണ് അറിയേണ്ടത് അല്ലേ? നമ്മുടെ കരൾ അല്ലെങ്കിൽ ലിവർ, അതിലാണ് ശരീരത്തിൻ്റെ
പ്രധാനപ്പെട്ട മെറ്റബോളിസം അല്ലെങ്കിൽ നമ്മുടെ ഇത് കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് പ്രോട്ടീൻ ഇതെല്ലാം മെറ്റബോളൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ശരീരം അതിനെ ആഗിരണം ചെയ്ത് അത് അത് ശരീരത്തിന് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള മോളിക്യൂൾസ് അല്ലെങ്കിൽ ഓരോ തന്മാത്രകളായിട്ട് മാറ്റിയെടുക്കുന്ന അവയവമാണ് ലിവർ. അപ്പോൾ അതിൽ അതിൻ്റെ സ്വാഭാവികമായ ആ ഒരു പ്രവർത്തനം അതിൽ വ്യത്യാസം വരുന്ന രീതിയിലുള്ള വെളിയിൽ നിന്നുള്ള ഇഫക്റ്റുകൾ, അതായത് നമ്മൾ കൂടുതലായി ഇപ്പം ഈ ഫാറ്റ് ഉള്ള ഫുഡ് കഴിക്കാൻ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫുഡ് കഴിച്ചാലും അത് ഈ ലിവറിന് ഉള്ള ഒരു നോർമലായിട്ടുള്ള ആ മെറ്റബോളിസത്തിൽ കുറച്ചൊരു വ്യത്യാസം വരുന്നു. പക്ഷേ ഇതിനേക്കാളുപരി കണ്ടുവന്നിരിക്കുന്ന യഥാർത്ഥത്തിൽ ഡീനോവോ എന്ന് പറയുന്ന, അതായത് ലിവർ സ്വാഭാവികമായി തന്നെ കൊഴുപ്പുണ്ടാക്കുന്നു. ഈ കൊഴുപ്പ് അത് മെറ്റബോളൈസ്, അതായത് അത് അവിടെ നിന്ന് മാറി ശരീരത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. ആ ഒരു ഇത് നടക്കുന്നത് നമ്മുടെ മസിൽ അല്ലെങ്കിൽ മസിൽ മെറ്റബോളിസം അല്ലെങ്കിൽ വേറൊരു പ്രധാനപ്പെട്ട വസ്തുത ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന്, ഇതൊക്കെ കുറച്ച് ടെക്നിക്കലാണ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇത് ആയി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ അതായത് കരളിനുള്ളിൽ ഡീനോവോ അല്ലെങ്കിൽ സ്വാഭാവികമായി തന്നെ കൊഴുപ്പിൻ്റെ തന്മാത്രകൾ ഉണ്ടാകുന്നു. നമ്മൾ ആഹാരം കഴിക്കുമ്പോഴും പിന്നെ അല്ലാത്തുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ എല്ലാം, അതായത് ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ആൽക്കഹോൾ അങ്ങനെയുള്ളത് ഒക്കെ ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ ലിവർ ഇതിനെയെല്ലാം ഒരു ഫാറ്റി കോമ്പൗണ്ട്സാക്കി മാറ്റുന്നുണ്ട്. അത് സ്വാഭാവികമായി ലിവറിൽ നിന്നും ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യണം, അതായത് മസിൽ മെറ്റബോളിസം അല്ലെങ്കിൽ മറ്റ് മെറ്റബോളിസം വഴി ഇതങ്ങ് തിരിച്ച് ഫാറ്റ് എന്നുള്ള മോളിക്യൂളിൽ നിന്ന് മാറി അത് എനർജിയായും അല്ലെങ്കിൽ പ്രോട്ടീൻ അങ്ങനെയൊക്കെയുള്ള പല തന്മാത്രകളായി മാറേണ്ടതാണ്. പക്ഷെ അത് സംഭവിക്കാതെ ആ ഒരു മെറ്റബോളിസത്തിൽ വരുന്ന ഒരു തടസ്സം പോലെ അങ്ങനെ വരുമ്പോൾ ഈ ലിവർ ഫാറ്റ് കൂടിക്കൂടി വരുന്നത്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു 5% ഒരു നോർമൽ, അല്ലെങ്കിൽ 5% കൂടുതലാകുമ്പോഴേ നമ്മൾ അബ്നോർമലായിട്ട് കണക്കാക്കുന്നത്, ആ ഒരു അവസ്ഥയിലോട്ട് പോകുന്നു. അതായത് ഈ തന്മാത്രകൾ വീണ്ടും വീണ്ടും ലിവർ കോശങ്ങളിൽ തന്നെ കിടക്കുകയും അതിൻ്റെ സ്വാഭാവികമായ ഒരു ഈ ട്രാൻസ്പോർട്ട് മെക്കാനിസംസ് ഞങ്ങൾ പറയുന്ന ആ ഒരു മെക്കാനിസംസ് അതിൻ്റെ സ്വാഭാവികമായ ഒരു രീതിയിലുള്ള ചലനം, ആ തന്മാത്രകൾ പുറത്ത് പോകേണ്ടതും ശരീരത്തിൽ മറ്റു ഇതിൽ നിന്ന് ആഗിരണം ചെയ്യേണ്ട ഇങ്ങനെയുള്ള ആ ഒരു മെക്കാനിസം വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ ലിവറിൽ ഫാറ്റ് കൂടുതലായി വരുന്നു. അത് മാത്രമല്ല അത് വന്നു കഴിയുമ്പോൾ ലിവറിൻ്റെ ആ സെൽസിൻ്റെ സ്വാഭാവികമായ പ്രവർത്തനം തടസ്സപ്പെട്ടിട്ട് അതിന് ഈ ഒരുതരം എന്താണ് ഞങ്ങൾ പറയുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഒരു വീക്കം, അതാണ് നാഷ് എന്ന് പറയുന്നത്, ആ ഒരു അവസ്ഥയിലെത്തുമ്പോൾ ലിവറിൽ കൂടുതലായി ഡാമേജ് ഒരു സൈക്കിൾ പോലെ തുടങ്ങുന്നു. ലിവർ ഇൻഫ്ലമേഷൻ വരുന്നു, അത് കഴിഞ്ഞ് അത് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് വരുന്നു. ഈ ഫൈബ്രോസിസ് വന്നു കഴിഞ്ഞാൽ അതാണ് സിറോസിസിലോട്ട് വരുന്നത്. അപ്പോൾ ഫാറ്റ് വന്നിട്ട് ആ ലിവറിൻ്റെ കോശങ്ങളുടെ ഡാമേജ് കാരണം അതിൽ നിന്നും കൂടുതലായി എൻസൈംസ് ഒക്കെ ഇങ്ങനെ റിലീസ്, അപ്പോഴും നമുക്ക് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴും ചെറിയ ഇത് നേരത്തെ പറഞ്ഞല്ലോ നാഷ് എന്നുള്ള അവസ്ഥയിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴും ലിവറിൻ്റെ എൻസൈംസൊക്കെ കൂടി നിൽക്കുന്ന കാണാം. ഇതും കഴിഞ്ഞിട്ടുള്ള അവസ്ഥയിലോട്ടാണ് ഫൈബ്രോസിലോട്ട് പോകുന്നു. അപ്പോൾ ഇതാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്ന അവസ്ഥ. ഇത് ഒരു വളരെ കാലം കൊണ്ടാണ് ഇത് സംഭവിക്കുക. ചിലപ്പോൾ ഒരു ഡിക്കേഡ് അല്ലെങ്കിൽ 2 decades കൊണ്ടായിരിക്കും ചിലർക്ക് സംഭവിക്കും, ചിലർക്ക് വളരെ പെട്ടെന്ന് സംഭവിക്കും. എന്തായാലും ഇത് നമ്മൾ റേഡിയോളജിക്കലി നമുക്ക് നേരത്തെ കണ്ടെത്താൻ കഴിയും. അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അൾട്രാസൗണ്ട്, അതിൽ പുതിയ സാങ്കേതിക വിദ്യകളുണ്ട്, ഷിയർ വേവ് എന്നൊക്കെ പറയുന്ന പുതിയ ടെക്നിക്സ് വെച്ചിട്ട് ഫാറ്റി ലിവർ മാത്രമല്ല ഇതിൽ ഈ ഫൈബ്രോസിസ് സംഭവിച്ചിരിക്കുന്നു, ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും.
ശരി ഡോക്ടർ, ഡോക്ടർ ഈ ചില ആൾക്കാരിൽ നമ്മൾ തുടർച്ചയായി ഈ ഗ്യാസ് ട്രബിളിന്റെ പ്രശ്നങ്ങൾ കാണാറുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ ഫാറ്റി ലിവറിന്റെ ലക്ഷണമാണോ അതോ ഇത് ഭാവിയിൽ ഫാറ്റി ലിവർ ആവാനുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ? ഫാറ്റി ലിവറും ഗ്യാസ് ട്രബിളുമായിട്ട് ഒരു നേരിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവണമെന്നില്ല. എന്നാൽ ഗ്യാസ് ട്രബിൾ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പലരും പല കാര്യങ്ങളായിരിക്കും. അസിഡിറ്റി അല്ലെങ്കിൽ റിഫ്ലക്സ് ഡിസീസസ് അല്ലെങ്കിൽ പിന്നെ ഗ്യാസ്ട്രിക് അൾസേഴ്സ് തന്നെയും ഇങ്ങനെയുള്ള പലതിനും നമ്മൾ ഈ ഗ്യാസ് ട്രബിൾ. പിന്നെ വേറൊരു പ്രധാന പ്രശ്നം വരുന്നത് ഈ ശരിയായ മെറ്റബോളിസം ഈ നമ്മുടെ ചെറുകുടലിൽ നടക്കാത്ത അവസ്ഥ. അതായത് ഈ നമുക്കൊരു നമ്മുടെ കുടലിനുള്ളിൽ ചില ബാക്ടീരിയകളുണ്ട് അറിയാമായിരിക്കും. ഈ ബാക്ടീരിയയുടെ ഒരു നോർമലി ഉള്ളതും മാറി വേറെ കോളനൈസേഷൻ നടക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥ. ഇതെല്ലാമാണ് ഈ ഒരു ഗ്യാസ് ട്രബിൾ എന്ന് പലപ്പോഴും വിവക്ഷിക്കാറുള്ളത്. ഫാറ്റി ലിവർ ഉള്ളവർക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് കൂടുതലായി കാണാറുണ്ട്. കാരണം ഇതെല്ലാം തമ്മിൽ ഒരുത പക്ഷേ ചേർന്നിരിക്കുന്നു. ഈ ഭക്ഷണത്തിൻ്റെ ആ ഒരു കാര്യങ്ങൾ, അതായത് കൂടുതലായി അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ പദാർത്ഥങ്ങൾ കഴിക്കുന്നവർക്ക് തീർച്ചയായിട്ടും രണ്ടും ഉണ്ടാകും. ഫാറ്റി ലിവറും ഉണ്ടാകും, ഗ്യാസ് ട്രബിളിൻ്റെ ഇഷ്യൂസും ഉണ്ടാകും. ശരി ഡോക്ടർ, ഡോക്ടർ ഈ ഫാറ്റി ലിവറിൻ്റെ ചികിത്സ എങ്ങനെയാണ്? ഇതിന് മരുന്നുകളൊന്നും ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകളൊക്കെ ലഭ്യമായിട്ടുണ്ടോ? എന്ന് വെച്ചാൽ പെർമനൻ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഒപ്പം തന്നെ നമ്മൾ ഈ ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഫാറ്റി ലിവറിൽ നിന്ന് റിക്കവർ ചെയ്യാൻ സഹായിക്കും എന്ന് കേട്ടിട്ടുണ്ട്, അതെങ്ങനെയാണ്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫാറ്റി ലിവർ അതായത് ലിവറിൽ ഫാറ്റിൻ്റെ അംശം കൂടുന്ന ഒരവസ്ഥ, നേരത്തെ പറഞ്ഞ പോലെ എത്ര കൂടിയാൽ പോലും ലിവറിൻ്റെ പലപ്പോഴും എൻസൈംസ് ഒന്നും കൂടുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ സാധാരണയുള്ള പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരാത്ത രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ അതിന് യഥാർത്ഥത്തിൽ അങ്ങനെ ഉള്ള ഒരവസ്ഥയ്ക്ക് ചികിത്സ വേണോ എന്നുള്ളത് ഇപ്പോഴും ഡിബേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിൽ കാണുന്നത് ഈ ഫാറ്റി ലിവർ ഉള്ള ഇപ്പം നമ്മുടെ ഇത് പറഞ്ഞു, നമ്മുടെ പോപ്പുലേഷന് 30% എന്ന് പറയുന്നത് വലിയൊരു സംഖ്യയാണ്. കാരണം അത് തന്നെ കോടിക്കണക്കിന് ആൾക്കാർക്ക് ആ ഒരു ഫാറ്റി ലിവർ ഉണ്ടെന്നുള്ളതാണ്. അതിൽ ഏതാണ്ട് 30% പേർക്ക് നാഷണലിലോട്ട് പോകാം എന്നുള്ള അവസ്ഥ വരുമ്പോൾ അവർക്ക് ആണ് ചികിത്സ ആവശ്യം വരിക. അവിടെ നമ്മൾ നേരത്തെ ഇതിനെ ഡയഗ്നോസ് ചെയ്യുകയും ആ അവസ്ഥ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിൽ നിന്ന് ഫൈബ്രോസിലോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അവിടെ ചികിത്സ ആവശ്യമുണ്ട്. അതിന് ഏറ്റവും ആവശ്യമുള്ള ചികിത്സ ഒരുപക്ഷെ ഈ ഭക്ഷണക്രമത്തിലുള്ള വ്യത്യാസങ്ങൾ വരുത്തുകയും അതിലുപരി എക്സസൈസ് അല്ലെങ്കിൽ നമ്മുടെ ഈ മസിൽ മെറ്റബോളിസം അതിൽ കൂടിയാണ് ഈ നമ്മൾ ഈ ഫാറ്റ് മോളിക്യൂൾസിനെ ശരീരം കൺവേർട്ട് ചെയ്ത് എനർജിയാക്കി മാറ്റുന്നത്. അപ്പോൾ അവിടെയാണ് ഈ ലിവറിൽ നിന്നുള്ള ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ സൈക്കിള് അത് നന്നായി നടക്കേണ്ടത്. ഭക്ഷണക്രമവും പിന്നെ എക്സസൈസ് ഇത് രണ്ടുമാണ് ഇതിനുള്ള ഇപ്പോൾ ഉള്ള ചികിത്സയായിട്ട് തന്നെ പറയുന്നത്. ചില പുതിയ മരുന്നുകൾ വിപണിയിൽ എത്തിയിട്ടുണ്ട്, അത് വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ. എന്നാലും മരുന്നല്ല ഇതിൻ്റെ യഥാർത്ഥ ചികിത്സയായിട്ട് ഇപ്പോഴും പറയുന്നത്. ഇതിൻ്റെ യഥാർത്ഥ ചികിത്സ അല്ലെങ്കിൽ ഇതിനെ മാറ്റിയെടുക്കുക എന്നുള്ളത് ഒരുപക്ഷെ ഒരു ജീവിതകാലം മുഴുവൻ തുടർന്നു പോകണ്ട. ഇപ്പം നമ്മൾ അറിയാം, ഇപ്പം ഡയബറ്റീസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് മരുന്ന് കൊടുത്തത് മാറ്റാൻ പറ്റുന്നില്ല. അവരെ അതിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അത് ജീവിതകാലം മുഴുവനും അതിനെ ഒരു നല്ല രീതിയിൽ പരിപാലിക്കുക, ഇതാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് ഫാറ്റി ലിവറും. ഇത് നമുക്ക് മരുന്ന് കൊടുത്ത അങ്ങ് പൂർണ്ണമായി മാറ്റാൻ സാധിക്കില്ല. അത് കാരണം ഇത് ശരീരത്തിൻ്റെ മെറ്റബോളിസമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അത് കൺട്രോളിലാക്കി കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് രോഗികളെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജനറൽ പോപ്പുലേഷനെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്.
ശരി ഡോക്ടർ, ഡോക്ടർ ഹലോ ഡോക്ടറിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് നമ്മൾ സംസാരിച്ചത് ഫാറ്റി ലിവറിനെ എങ്ങനെ നേരത്തെ തിരിച്ചറിയാം എന്ന വിഷയത്തെ കുറിച്ചിട്ടാണ്. ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഇന്ന് കൈരളി ന്യൂസിനൊപ്പം ചേർന്നത് തിരുവനന്തപുരം കിംസ് ഹെൽത്തിലെ കൺസൾട്ടന്റ് റേഡിയോളജിസ്റ്റ് ആയ ഡോക്ടർ മനോജ് കേസ് ആണ്. വളരെയധികം നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടർ, ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.